Manipur sandarshanathinethiya Rahulinte vahanam police tadanju. Ithode Rahul Gandhi Imphalilekku madangi. Rahulinte suraksha munnirthiyanu nadapadiyennanu police vishadeekaranam. Ennal helicopteril Rahul Chirachandpurilekku thirikkum. Athesamayam police nadapadiyil prathishedhichu Congress pravarthakar prathishedhichu. Pravarthakarkku nere police jalapeeraki prayogikkukayum aakashathekku vediyudarkkukayum cheythu. Dania Churachandpur în numai acasă 25 kilometri agale vechiana Vishnupur în numărul în salatul vechiana Rahul Gandhi urmă băghenam tare în data acasă 15 mani urmă curiana iuro nădăpădi poliția băghatul munda aida pinida strigal arăcămulă provocări tivaliya protecția de moiri game chido pinida megal avaliya sângerșa ușteleca carigal pogiem chido adil prathana mai poliș tundi cani kinda road margam sântarci ke bold i megalilo cătă ne Rahul Gandhi ke nere acrămul munda gan lo saide unda adă canakilor tu condu de ana tare în data baricădul tiritu condu irnu angotul cu pogan sădikilă în urmă de la pădă poliș carșină mai sugeri game cedă egiteșem 2 manicurolam vahin de tânne pinida Rahul Gandhi turi game cedo turan ana poliș mai pălădă vana carșină arti riceșem ana infan lec tirișe pogan Rahul Gandhi tăiara game cedă open tânne poliș munotu vechi pături cariam agasșm argam i megalagal sândrici cana de mei dei vibaga arangiri game open tânne cookie vibaga umulă megalagal sândrici cana urmă nirteșem ada agasșm argam pogan mandulă iru de la pădă alengil atretul iru കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് ഇംഫാലിലേക്ക് ഇപ്പോ അദ്ദേഹം മടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഒരുപക്ഷേ എന്തായാലും ഹെലികോപ്റ്ററിൽ ഈ മേഖലകളൊക്കെ തന്നെ സന്ദർശിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങൾ ഇന്ന് പുറത്തുവരികയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് അതായത് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഒപ്പം തന്നെ ഏകാധിപത്യമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ള രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തത് ഒരുപക്ഷേ നമുക്കറിയാം ഈ മേഖലകളിൽ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു പിന്നീടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ കൂടിയാണ് പിന്നീട് രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഔദ്യോഗികമായ തീരുമാനം വരികയും ചെയ്തിട്ടില്ല എന്തായാലും വൈകിട്ടോടുകൂടി ഈ ക്യാമ്പുകൾ അടക്കമുള്ളവ സന്ദർശിക്കാനുള്ള നീക്കം തന്നെയാണ് മറ്റൊരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷ നേതാക്കൾ അതും രാഹുൽ ഗാന്ധി പോലൊരു നേതാവ് ജനകീയനായ ഒരു നേതാവ് മണിപ്പൂരിലേക്ക് എത്തുന്നു അത് അവിടുത്തെ ഒരു വിഭാഗത്തിനുണ്ടാക്കുന്ന ആശ്വാസം അത് ബി ജെ പിയെ സംബന്ധിച്ച് എത്രത്തോളം സമ്മർദ്ദത്തിലാവുന്നുണ്ട് തീർച്ചയായും മെയ് 3-നാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത് അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു കലാപത്തിലേക്ക് മാറുകയായിരുന്നു അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം 4 ദിവസമായി മേഖലകൾ ക്യാമ്പ് ചെയ്ത ചർച്ച നടത്തിയിട്ടും ഈ സമരക്കാരുമായും അല്ലെങ്കിൽ പ്രതിഷേധക്കാരുമായും ചർച്ച നടത്തിയിട്ട് പോലും തന്നെ ഈ ഒരു കലാപത്തിന് അയവ് വരാത്തൊരു സാഹചര്യമുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളിലെ എം പിമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു പക്ഷേ അതിൽ ഉൾപ്പെടെ അനുമതി നൽകാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീടാണ് കോൺഗ്രസ് നേതാക്കൾ ഈ മേഖല സന്ദർശിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് പക്ഷേ അവരെയും കടത്തിവിടാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീടാണ് രാഹുൽ ഗാന്ധി ഈ മേഖലകൾ സന്ദർശിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇന്ന് അദ്ദേഹം രാവിലെയോടുകൂടി ഇംഫാലിലെത്തി പിന്നീട് വാഹനം അതായത് റോഡ് മാർഗമാണ് ഈ ചുരാചന്ദ്പൂരിലെ അടക്കമുള്ള മേഖലകളിലേക്ക് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തത് ഏകദേശം വിഷ്ണുപൂരിലേക്ക് 25 കിലോമീറ്റർ അകലെയുള്ള ഈ ചുരാചന്ദ്പൂരിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് ബാലിക്കുകൾ തീർത്തുകൊണ്ട് ഈ വാഹന വ്യൂഹം തടയുകയായിരുന്നു അവിടെ വലിയൊരു രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു വിന്യാസമുണ്ടായിരുന്നു ഈ പ്രവർത്തകർ
പ്രവർത്തകർ പിന്നീട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് അകമ്പടിയായി എത്തുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. സ്വാഭാവികമായും നമുക്കറിയാം ബിജെപി സംബന്ധിച്ച വലിയ വിമർശനങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ട് ഈ സംഘർഷം അല്ലെങ്കിൽ ഈ കലാപം നിർത്തലാക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ തരത്തിലേക്ക് പോലും വലിയ ചർച്ചയാവുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഈ ഒരു മേഖലകൾ സന്ദർശിക്കാൻ എത്തുന്നത്. അത് പോലീസ് തടഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യത്തെ ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ ഈ ഒരു നടപടി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, അതായത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിൽ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ റോഡ് മാർഗം പോകുമ്പോൾ പല രീതിയിലുള്ള ആക്രമണങ്ങൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമതി നിഷേധിക്കുന്നത്. പക്ഷേ ഈ മേഖലകൾ സന്ദർശിക്കുന്നതിന് യാതൊരു വിധ വിലക്കുമില്ല. അദ്ദേഹത്തിന് ആകാശ മാർഗം ഈ മേഖലകൾ സന്ദർശിക്കാനുള്ള അനുമതി നൽകുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഈ മേഖലകൾ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ശരി, നന്ദി മിഥുൻ.